കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കൂൾബാറിനെതിരെ ആക്രമണം. കല്ലേറിൽ കൂൾബാറിന്റെ ചില്ലുകൾ പൂർണ്ണമായി തകർന്നു. കൂൾബാറിന് മുന്നിൽ നിർത്തിയിട്ട കാർ തീവച്ച് നശിപ്പിച്ചു. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കൂൾബാറിലെ ജീവനക്കാരായ രണ്ടുപേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വിദേശത്തുള്ള ഐഡിയൽ കൂൾബാർ ഉടമയെ പോലീസ് ഉടൻ തന്നെ വിളിച്ചു വരുത്തും. ഭക്ഷ്യവിഷബാധയേറ്റ കൂടുതൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലായി 48 പേർ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ കൂൾബാറിലെ ജീവനക്കാരായ രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നുണ്ടോ? ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ അടക്കം പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ അരുൺ? റീജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചെറുവത്തൂരിലെ സംഭവം നടന്ന ചെറുവത്തൂരിലെ ഐഡിയൽ കൂൾബാറിന് മുമ്പിലാണ്. ഇവിടെ ഇപ്പോൾ പോലീസ് ഈ കൂൾബാറിൽ പരിശോധന നടത്തുകയാണ്. ഇവിടെ രാവിലെ ചില അക്രമ സംഭവങ്ങളുണ്ടായിരുന്നു. ഈ കൂൾബാറിന് നേരെ ഒരു കല്ലേറും ഈ കൂൾബാറിന് സമീപത്തുള്ള ഈ വാഹനം, അതായത് കൂൾബാറിനായി ഉപയോഗിക്കുന്ന വാഹനം തീവച്ച് നശിപ്പിച്ച സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ജനങ്ങളാണ്, ഒരുപാട് നാട്ടുകാർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തൽ കൂടുതൽ പോലീസ് സേനയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ രണ്ടുപേരും മലയാളികളല്ല. അതായത് ഈ കൂൾബാറിൽ ജോലി ചെയ്യുന്ന രണ്ട് ജീവനക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾ നേപ്പാൾ സ്വദേശിയാണ്, ഒരാൾ മംഗളൂരു സ്വദേശിയാണ്. ഈ രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഷവർമ്മ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും, അതിലെ വിവരങ്ങൾ കൂടി സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുക. നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ, അതായത് ഈ ജീവനക്കാരെ ഉൾപ്പെടെ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് ഈ കൂൾബാർ ഉടമയെ, അയാൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഉടമയെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചാൽ അതിൽ കൂടി വിവരങ്ങൾ കൂടി സ്ഥിരീകരിച്ചാൽ ഈ ഉടമയെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭക്ഷ്യവിഷബാധയായിട്ട് തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ പേരെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ 48 പേർ ചികിത്സയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ മറ്റാശുപത്രികൾ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലായി 48 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ഈ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സമാന്തരമായി തന്നെ റവന്യൂ വിഭാഗത്തിൻ്റെ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADM ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി ഇന്ന് തന്നെ അടിയന്തരമായി സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിജിത്ത്, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. അരുൺ, ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ നില അത്ര അപകടകരമൊന്നും അല്ലല്ലോ അല്ലേ? 48 പേർ ഇപ്പോൾ ഹോട്ടലിൽ ഈ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 48 പേർ ആശുപത്രിയിലാണെന്നാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. അവരുടെ നിലയൊന്നും അപകടകരമല്ലല്ലോ അല്ലേ? വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ആശുപത്രികൾ, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മാത്രമായിരുന്നു ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് വന്നവരെ പ്രവേശിപ്പിച്ചിരുന്നത്. എന്നാൽ ചില ആൾക്കാരുടെ നിലയിൽ ചില ആശങ്കയുണ്ടായതിനാൽ ചില ഈ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലുണ്ടായ ചില വിദ്യാർത്ഥികളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ മറ്റ് ആശുപത്രിയിൽ ഉൾപ്പെടെ 48 പേരാണിപ്പോൾ ആകെ ചികിത്സയിലുള്ളത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചത് 48 പേരാണ്. എന്നാൽ ആരുടെയും നിലവിൽ ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അങ്ങനെ തന്നെയാണ് ആശുപത്രി അധികൃതരും നൽകുന്ന വിവരം. ആരുടെയും നില ഗുരുതരമല്ല, എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ കൂൾബാറിൽ നിന്ന് ഷവർമയിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധ തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും എല്ലാം ഉള്ളത്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം കൂടി ലഭിച്ചാൽ കൂടുതൽ നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കുന്ന വിവരങ്ങൾ കൂടി സ്ഥിരീകരിച്ചാൽ കൂടുതൽ നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇവിടെ പോലീസ് പരിശോധന നടത്തുകയാണ്, കൂൾബാറിൽ പരിശോധന നടത്തുകയാണ്. വലിയ ഒരുപാട് നാട്ടുകാർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. രാവിലെ ചില പ്രതിഷേധങ്ങളും ചില സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
നടന്നു. അതിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സേനയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, അരുണി, വിദേശത്താണ് ഇതിൻ്റെ ഉടമ എന്ന് മനസ്സിലാക്കുന്നു, ഈ ഐഡിയൽ കൂൾബാറിൻ്റെ ഉടമ, അദ്ദേഹത്തെ വിളിച്ചു വരുത്താനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്ന് അറിയുന്നു. എന്താണ് അത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ? അല്പം കൂടി വ്യക്തത ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചടക്കമല്ലേ? റീജിത്ത്, ഇന്നലെയാണ് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പേരെ, അതായത് ഈ ഈ കൂൾബാറിൽ ജോലി ചെയ്യുന്ന രണ്ട് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ലഭിച്ചിരുന്നു. അതേ തുടർന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതിൽ ലൈസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. അതായത് ഇവിടെ സംഭവിച്ച വീഴ്ച തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് മാറിയത് എന്നുൾപ്പെടെയുള്ള നിഗമനം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പോലീസും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് വേണ്ടി, അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ കൂൾബാർ ഉടമയെ, അതായത് അദ്ദേഹം ഈ ഉടമ ഇപ്പോൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് അത്തരത്തിലൊരു നടപടിയും കൂടി പോകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടായാൽ, അതായത് ഈ ഷവർമ കഴിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നൊരു സ്ഥിരീകരണം ഉണ്ടായാൽ ഉടമയുൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുമെന്നുൾപ്പെടെയുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത്. എന്തായാലും അത്തരത്തിലേക്കുള്ള കർശനമായ നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. സമാന്തരമായി തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും റവന്യൂ വിഭാഗവും ഇതിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. രജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കൂൾബാറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത. കല്ലേറിൽ കൂൾബാറിൻ്റെ ചില്ലുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അതേസമയം തന്നെ രണ്ട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. വിശദമായ പരിശോധന അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.